നമസ്കാരം. ഉത്തർപ്രദേശിനെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം യോഗി സർക്കാർ. എല്ലാ മേഖലയും ഒന്നൊന്നായി മാറ്റങ്ങൾ കൊണ്ടുവന്നും പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സർക്കാരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ പദ്ധതി. സ്വയം തൊഴിലിലൂടെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ 24 ലക്ഷം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആകുക. സ്ത്രീകളെ ചെറു സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 2 ലക്ഷം ചെറു സംഘങ്ങൾ ഇതിനായി രൂപീകരിക്കും. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്ന പദ്ധതിക്കായി 1500 കോടിയാണ് സർക്കാർ ചിലവഴിക്കുക. ഓരോ ഗ്രൂപ്പിനും 3.30 ലക്ഷം രൂപ ഓരോ സാമ്പത്തിക വർഷവും നൽകി. 1300 പുതിയ ഉത്പാദക സംഘങ്ങൾക്കും സർക്കാർ രൂപം നൽകും. സംസ്ഥാന നഗരവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം. സ്ത്രീ ശാക്തീകരണത്തിന് പുറമെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. 600 ഗ്രാമങ്ങളിലെ കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനായുള്ള ആജീവിക മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണിപ്പോൾ. അയോധ്യയിൽ രാമായണ സർവകലാശാല നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ യോഗി സർക്കാർ. 21 ഏക്കർ ഭൂമിയിൽ ആരംഭിക്കുന്ന സർവകലാശാലയുടെ നിർമ്മാണം 100 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. മഹർഷി വിദ്യാപീഠ ട്രസ്റ്റുമായി ചേർന്നാണ് രാമായണ സർവകലാശാല നിർമ്മിക്കുന്നത്. യോഗി സർക്കാരിന്റെ 100 ദിവസത്തെ കർമ്മ പദ്ധതിയിൽ ഏറ്റവും മുന്നിലാണ് സർവകലാശാലയുടെ നിർമ്മാണം. അടുത്ത 100 ദിവസത്തിനകം മഹർഷി വിദ്യാപീഠ ട്രസ്റ്റുമായി സാംസ്കാരിക വകുപ്പ് ധാരണാപത്രം ഒപ്പുവെക്കുമെന്ന് സംസ്ഥാന ടൂറിസം സാംസ്കാരിക മന്ത്രി ജയർ സിംഗ് പറഞ്ഞു. മഹർഷി വിദ്യാപീഠം സംസ്ഥാനവുമായി ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അവർ ഇതിനകം തന്നെ ഈ സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്ത് രാമായണ സർവകലാശാലയുടെ ബ്ലൂ പ്രിന്റ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് ഈ സർവകലാശാല സ്ഥാപിക്കുന്നതിന് പൂർണ്ണ സഹകരണം നൽകുകയും പ്രധാന പങ്കു വഹിക്കുകയും ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുകേഷ് മേശ്രാമിന്റെ വാക്കുകളാണ്. 10 ഗ്രന്ഥങ്ങൾ രാമായണത്തിന്റെ ഗ്ലോബൽ എൻസൈക്ലോപീഡിയയുടെ കീഴിൽ അയോധ്യയുടെ ഷോത് സംസ്ഥാനത്തിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുകേഷ് മേശ്രാം അറിയിച്ചു. ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും പല വശങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുകൂടാതെ സംസ്ഥാന ലളിതകലാ അക്കാദമിയിൽ ആർട്ടിഫാക്ട് സെല്ലിംഗ് സെന്റർ സ്ഥാപിക്കും. ഇന്ത്യാ ഗവൺമെന്റിന്റെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദ ആർട്ടിസ്റ്റ് സ്കീമിന് കീഴിൽ മാനുസ്ക്രിപ്റ്റ് റിസോഴ്സ് സെന്ററും സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇനി ഉത്തർപ്രദേശിലെ ജയിലുകളിൽ ഇനി മുതൽ മൃത്യുഞ്ജയ മന്ത്രവും ഗായത്രി മന്ത്രവും മുഴങ്ങുമെന്ന് യോഗി സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രവും ഗായത്രി മന്ത്രത്തിന്റെ ധ്വനികളുമാണ് ജയിലുകളിൽ ഇനി മുഴങ്ങിക്കേൾക്കുക. തടവുകാരുടെ മനഃശാന്തിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജയിൽ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിർണായക ഉത്തരവ് സംസ്ഥാന ജയിൽ മന്ത്രി ധരംവീർ പ്രജാപതി പുറത്തിറക്കി കഴിഞ്ഞു. അതേസമയം നേരത്തെ തന്നെ ജയിലുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളും വസ്തുക്കളുമെല്ലാം നിരോധിച്ചതായി സർക്കാർ ഉത്തരവിട്ടിരുന്നു. ജയിലുകളിൽ മൺപാത്ര ഉപഭോഗം കൂട്ടുകയാണ് ഇതിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം 135 തടവുപുള്ളികളാണ് UPയിലെ ജയിലുകളിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. പിഴയൊടുക്കാൻ കഴിയാതിരുന്നതുമൂലം ദീർഘനാളുകളായി ജയിലിൽ കിടന്നിരുന്നവരാണ് ജയിൽ വിട്ടത്. കൂടാതെ തടവുകാർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നതും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് തടവുകാരെ സഹായിക്കുന്നതിനായാണ് പരിശീലനം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.